നമ്മളുടേത് മാത്രമായ ചില നിമിഷങ്ങൾ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ആഘോഷമാക്കൂ ജീവിതത്തിലെ ഓരോ നിമിഷവും. നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിലെ 1995-96 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ 27 വർഷത്തിന് ശേഷം വീണ്ടും സ്കൂളിൽ ഒത്തുചേരുന്നു. ഈ മാസം 28-നാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിലെ 1995-96 കാലഘട്ടത്തിലെ 10-ാം ക്ലാസ്സിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് 27 വർഷത്തിന് ശേഷം തിരികെ ആ ചീനിമരച്ചോട്ടിൽ എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒരുക്കുന്നത്. ഈ മാസം 28-ന് ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 വരെയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം. ആദ്യകാല അധ്യാപകൻ നമ്പീശം മാസ്റ്റർ സംഗമം ഉദ്ഘാടനം ചെയ്യും. സംഗമത്തിന്റെ ലോഗോ പ്രകാശനം പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് അനുമോൾ നിർവഹിച്ചു. സഹപാഠികളിൽ നിത്യരോഗികളും സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരും മരണപ്പെട്ടവരുടെ കുടുംബങ്ങളെയും ചേർത്ത് നിർത്തുക എന്ന പ്രധാന ലക്ഷ്യം കൂടി സംഗമത്തിന് പിന്നിലുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കൂട്ടായ്മകൾ ചരിത്രം രചിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ കാൽനൂറ്റാണ്ട് മുമ്പ് വിദ്യാർത്ഥികളായിട്ട് സ്കൂളിൽ നിന്ന് SSLC പഠിച്ച് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികളും അന്ന് പിരിഞ്ഞു പോയ ഞങ്ങളുടെ അധ്യാപകരും ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ അവർ സമൂഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നല്ല ശ്രമഫലമായി ഒരുമിച്ച് കൂട്ടുകയും നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഞങ്ങളുടെ സഹപാഠികൾക്ക് കാരുണ്യവും താങ്ങും തണലുമായി നിൽക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ പ്രശ്നങ്ങളും ഞങ്ങളുടെ സന്തോഷങ്ങളും ഞങ്ങളുടെ ദുഃഖങ്ങളുമൊക്കെ ഒന്ന് കൂടിയിരുന്ന് പറഞ്ഞ് പരസ്പരം പങ്കുവെക്കലിന് വേണ്ടിയാണ് ഇത്തരമൊരു സംഗമം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. വി കെ ശ്രീകണ്ഠൻ MP, മുഹമ്മദ് മോഹ്സിൻ MLA തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സ്കൂളിന്റെ വികസന കാര്യങ്ങളിൽ ഭാഗമാകുവാൻ വേണ്ട പ്രവർത്തനങ്ങളും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം ചെയർമാൻ ജബ്ബാർ കൈപ്പറം, വൈസ് ചെയർമാൻമാരായ ഷിജ ശശികുമാർ, മജീദ് പൊറ്റമേൽ, മുഹമ്മദ് മുസ്തഫ, നസീമ, ഹിദായത് കൈപ്പറം എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. പല കാരണങ്ങൾ കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് രോഗങ്ങൾ കൊണ്ടും പിന്നെ സാമ്പത്തികമായും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരെ കൂടി ഞങ്ങൾ സന്തോഷത്തിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അവർക്കൊരു സഹായം എന്ന രൂപത്തിൽ ഒരു ചാരിറ്റി പ്രവർത്തനത്തിനും കൂടി അന്നത്തെ ദിവസം ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. അതിൻ്റെ തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട MP ശ്രീകണ്ഠനും MLA മുഹമ്മദ് മുഹ്സിനും തിരുവേപ്പുറ പഞ്ചായത്ത് പ്രസിഡൻറ്റ് MT മുഹമ്മദ് അലി എന്നിവരും അത് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷനോട് കൂടി തുടങ്ങുന്ന പരിപാടി ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ സഹപാഠികൾക്ക് അതുപോലെ ഞങ്ങളുടെ പ്രിയ അധ്യാപകർക്കും അനുശോചനം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ